ഹായ്, ഇപ്പോൾ സമയം 3:45. ഒരു യാത്ര പോയാലോ എന്നൊന്ന് ആലോചിക്കുക. കേരളം എന്ന ഭൂപ്രദേശം രൂപം കൊണ്ടപ്പോൾ തന്നെ ഈ സ്ഥലവും ഏറെ പ്രസിദ്ധിയാർജിച്ചിരുന്നു. ആ സ്ഥലത്തിന്റെ പേര്, അന്നത്തെ പേര് തപസ്സന്നൂർ എന്നാണ്. ഇന്ന് ആ സ്ഥലത്തിന് മറ്റൊരു പേരുണ്ട്. അവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇത് എല്ലാവരും റെഡിയാണ്. ഗോകർണം മുതൽ കന്യാകുമാരി വരെ ഉണ്ടായിരുന്ന ആദ്യകാല മലയാള നാടിൻ്റെ ഒത്ത മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രം തേടിയാണ് ഈ യാത്ര. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രം. ഇത് കേരളത്തിൻ്റെ അഭിമാനമായ പുഴ. കലയും കച്ചവടവും യുദ്ധവും വിശ്വാസവും സൗഹൃദവുമൊക്കെ ഉള്ളിലൊതുക്കി ഒഴുകുന്ന നമ്മുടെ സ്വന്തം പുഴ. എനിക്ക് മുമ്പിൽ ഈ കാണുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്തെ ഈ സ്ഥലമാണ് തപസ്സന്നൂർ എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഈ പ്രദേശം അറിയപ്പെടുന്നത് തവനൂർ എന്ന പേരിലാണ്. തവനൂരിലെ പ്രസിദ്ധമായ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ബ്രഹ്മക്ഷേത്രം. അതെ, പ്രാചീന കാലത്ത് ധാരാളം താപസന്മാർ തപസ്സനുഷ്ഠിച്ചിരുന്ന ഊര് തപസ്സന്നൂരായി എന്നും പിന്നീടത് പറഞ്ഞു തവനൂർ ആയി മാറി എന്നുമാണ് വിശ്വാസം. ബ്രഹ്മദേവനെ ക്ഷേത്രങ്ങളിൽ പൂജിക്കില്ല എന്ന മഹാദേവൻ്റെ ശാപവും ദേവിയുടെ ശാപവും കഥകളായി നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഈശാന കോണിൽ ഈശാനനൊപ്പം ബ്രഹ്മദേവനെയും സങ്കല്പിച്ച് നമ്മൾ പൂജ നൽകാറുണ്ട്. തവനൂരിലെ ഈ ബ്രഹ്മക്ഷേത്രം ഉൾപ്പെടെ 7 ബ്രഹ്മക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട്. രാജസ്ഥാനിലെ പുഷ്കർ ബ്രഹ്മക്ഷേത്രം, ബാർമറിലെ അസോത്ര ബ്രഹ്മക്ഷേത്രം, തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ ബ്രഹ്മപുരീശ്വര ക്ഷേത്രം, കുംഭകോണത്തെ ബ്രഹ്മക്ഷേത്രം, ഗോവ പനാജിയിലെ ബ്രഹ്മകർമാലി മന്ദിർ, ഹിമാചൽ പ്രദേശിലെ ഖോഗാറിലെ ആദി ബ്രഹ്മക്ഷേത്രം. ഇതിൽ കേരളത്തിലെ ഏക ബ്രഹ്മക്ഷേത്രമാണ് തവനൂരിലെ ഈ പുണ്യക്ഷേത്രം. 18 പുരാണങ്ങളിലെ പത്മപുരാണത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. മലയാള നാട് സൃഷ്ടിച്ചതിനു ശേഷം പരശുരാമൻ നാടിൻ്റെ ഐശ്വര്യത്തിനായി ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കിയെന്നും തുടർന്ന് ബ്രഹ്മദേവൻ യജമാനസ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു യാഗം ആരംഭിച്ചുവെന്നും ആ യാഗഭൂമിയിൽ ബ്രഹ്മദേവൻ നിലയുറപ്പിച്ച സ്ഥലത്താണത്രേ ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുമാണ് വിശ്വാസം. ഈ ഐതിഹ്യത്തെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ചാൽ, കടലിൽ നിന്നും ചെളിക്കുണ്ടായി ഉയർന്നു വന്ന മലയാള ഭൂമിയിൽ സർവസസ്യജന്തുജാലങ്ങളെയും ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത് ഈ പുണ്യഭൂമിയിൽ ഇരുന്നു കൊണ്ടായിരുന്നു എന്ന് പറയാം. അങ്ങനെ മലയാള നാടിൻ്റെ സർവ ഐശ്വര്യത്തിൻ്റെയും ആരംഭം ഇവിടെ നിന്നായിരുന്നു. പിന്നീട് പരശുരാമൻ വസിഷ്ഠ മഹർഷിയോടൊപ്പം ചേർന്ന് ബ്രഹ്മക്ഷേത്രത്തിന് മുമ്പിൽ ഭാരതപ്പുഴയിൽ ബ്രഹ്മാവിനെ സാക്ഷിയാക്കി പിതൃതർപ്പണം നടത്തി എന്നും അതുകൊണ്ടാണ് അക്കരെ തിരുനാവായ ക്ഷേത്രത്തിൽ ബലിതർപ്പണം ചെയ്യുന്നവർ തവനൂർ ബ്രഹ്മദേവനെ സാക്ഷിയാക്കി പ്രാർത്ഥിക്കുന്നത് എന്നും സങ്കല്പം. തിരുമേനിയുടെ പേരെന്താ? എൻ്റെ പേര് മനോജ് കാടമന. തിരുമേനി, ഇത് ഏറെ പ്രസിദ്ധമായ ഒരു ബ്രഹ്മക്ഷേത്രമാണ്. ഞങ്ങളിത് കേട്ടറിഞ്ഞാണ് ഇവിടേക്ക് വന്നത്. തിരുമേനി, ഇതിൻ്റെ ആദ്യ പേര് തപസ്സന്നൂരാണെന്നും പിന്നീട് തവനൂരായി മാറി എന്നും പറയുന്നു. ആ പേര് തപസ്സന്നൂർ എന്ന് പറയുന്ന പേര് അതായത് ഈ അമ്പലത്തിനെ പറ്റി, ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ആധികാരികമായി തമിഴിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ദിവ്യ പ്രബന്ധങ്ങളിലാണ് ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് പരാമർശം വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ബ്രഹ്മാവ് യാഗം ചെയ്ത സ്ഥലമാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ബ്രഹ്മാവ് യാഗത്തിനിരുന്ന സ്ഥലത്താണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. ആ യാഗത്തിൽ യജമാനായിട്ടിരുന്ന ബ്രഹ്മാവിൻ്റെ ആ യജമാനൻ്റേതായിട്ടുള്ള ആ ഒരു ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ തപസ്സന്നൂർ എന്ന് ആദ്യം വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പവിത്രമായിട്ടുള്ള സ്ഥലമായ കാരണം തന്നെ ഒരുപാട് തപസ്സന്മാരും ഒരുപാട് ഋഷിവല്യന്മാരൊക്കെ ഇവിടെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരുപാട് അവശിഷ്ടങ്ങൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേര് പിന്നെ ലോപിച്ച് തവനൂർ എന്നായതാണ്. അതെ, തവനൂർ ബ്രഹ്മക്ഷേത്രത്തിന്, കേരളത്തിലെ ഏക ബ്രഹ്മക്ഷേത്രത്തിന്. ഒരുപക്ഷെ മലയാള നാടുണ്ടായി കഴിഞ്ഞ് ആദ്യത്തെ ദേവസംഗമ ഭൂമിയായ ഈ ക്ഷേത്രത്തിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ക്ലേശാവസ്ഥയിൽ നിന്നും ക്ഷേത്രത്തെ ഉയർത്തുവാനുള്ള
നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് ഏറെ സന്തോഷകരവുമാണ്. തിരുമേനി, ഈ പ്രദേശത്തിന് ഏറെ പ്രത്യേകത ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തിരുമേനിയുടെ അറിവിൽ അല്ലെങ്കിൽ കേട്ടുകേൾവിയിൽ ഏറെ പ്രത്യേകത എന്താണ്? ഒരു കേട്ടുകേൾവിയിലുള്ള പ്രത്യേകത ഈ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ആ ഒരു ആർക്കിൽ ഏകദേശം മധ്യഭാഗത്തായിട്ട് വരുന്ന സ്ഥലമാണ്, പ്രദേശമാണ് ഈ സ്ഥലം. അതെ, അതുകൊണ്ടാണ് ഈ പുഴ മാമാങ്ക മഹോത്സവത്തിന് സാക്ഷിയായതും മഹാത്മജിയുടെ ചിതാഭസ്മം ഏറ്റുവാങ്ങിയതും. മാത്രവുമല്ല, കേരളത്തിൻ്റെ സ്വന്തം ഗാന്ധി വിശ്രമിക്കുന്നതും ഇവിടെയാണ്. ബ്രഹ്മക്ഷേത്രത്തോട് ചേർന്ന് കുറച്ചപ്പുറത്തായി കാണുന്ന ഈ സ്ഥലം, ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ സ്ഥലമാണ് കേരള ഗാന്ധി കെ കേളപ്പൻ്റെ സമാധി മണ്ഡപം. ആർത്തലയ്ക്കുന്ന നിളാനദിയുടെ ക്രോധം ചുറ്റുപാടുകളെയൊക്കെ ഉഴുതുമറിക്കുമ്പോഴും ഈ സമാധി മണ്ഡപത്തെ മെല്ലെ തഴുകി കടന്നുപോകുക മാത്രമാണ് ചെയ്യാറുള്ളത്. തവന്നൂർ ബ്രഹ്മക്ഷേത്രത്തെക്കുറിച്ചും പരിസര പ്രദേശങ്ങളെക്കുറിച്ചും കഥകൾ ഏറെയാണ്. ശ്രീ പത്മനാഭൻ്റെ ശയനവും നാഭീ പത്മവും മഹാദേവ സാന്നിധ്യവും മുനിമാരുടെ സംഗമവും സപ്തനദീ വിശ്വാസവും ഒക്കെ കഥകളായി ഇവിടെ ഇതൾ വിരിയുന്നു. ഏതായാലും കേരളത്തിലെ ഒരേ ഒരു ബ്രഹ്മക്ഷേത്രമായ ഈ തിരുസന്നിധി വരും കാലങ്ങളിൽ ഒരു മഹാക്ഷേത്രമായി മാറട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.